ടിനിട്ടോം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സകലകലാശാല ജനുവരി 4 റിലീസാവുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങളും 2018 അമ്മ സംഘടനയിലെ വിവാദങ്ങളെക്കുറിച്ചും എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ടിനിട്ടോം ഏഷ്യനെറ്റ് ന്യൂസിനോട് സംസാരിക്കുന്നു. അതിലേക്ക് നമസ്കാരം. സ്റ്റേജിലും ടെലിവിഷനിലും സിനിമയിലും സജീവ സാന്നിധ്യം, സകലകലാശാല എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ടിനിട്ടോമാണ് ഇന്ന് ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം അതിഥിയായി ചേരുന്നത്. ശ്രീ ടിനിട്ടോം, സ്വാഗതം. സകലകലാശാല എന്ന സിനിമയുടെ ഒരു ഭാഗമാവുകയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലെ ഒരു വേഷം? സസ്പെൻസ് കളയാതെ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? സസ്പെൻസ് ഒന്നുമില്ല, പള്ളിയിലച്ഛനാണ്, അതായത് ഒരു വൈസ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിൻ്റെ താഴെ പ്രിൻസിപ്പളായിട്ടുള്ള വേഷം ഷമീതിലേഞ്ചേട്ടനാണ്. അപ്പോൾ വൈസ് പ്രിൻസിപ്പളായിട്ട് ഞാനും, പിന്നെ ഇതൊരു ക്യാമ്പസ് ചിത്രമാണ്, അതുകൊണ്ട് വലിയൊരു സ്പേസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ അണുവിലും ഞാനുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് തുടങ്ങി ഇതിൻ്റെ പിന്നീട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വില്ലനിസവും ഒന്നാമത് സഭയിലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ അധികം വില്ലൻ പരിപാടി നടത്താൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഈ ഷ്രൂഡായിട്ടുള്ള ഒരാളാണ്, പ്രിൻസിപ്പൽ സ്ഥാനം മോഹമുള്ള ഒരാളാണ്, അതിനുവേണ്ടി ചെറിയ പണികൾ നടത്തുന്ന ഒരാളാണ്, അതോടൊപ്പം ഹ്യൂമറസ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും ക്ലീഷായിട്ട് പറയുന്ന വാക്കാണെങ്കിൽ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു വേഷമാണ്. ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്പേസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പടങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പടങ്ങളിൽ ചെറിയ സംഭവം ചെയ്ത് ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഈ സിനിമയുടെ ഓരോ അണുവിലും ഉണ്ട്, ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ സംവിധായകനിലേക്കും അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? വിനോദേട്ടൻ എൻ്റെ സുഹൃത്താണ്, നേരത്തെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പല ചിത്രങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ പൂജയ്ക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും എന്നെ ക്ഷണിക്കാറുണ്ട്. സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് ഹീറോ എന്ന് പറയുന്ന ചിത്രത്തിലാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത പടമാണ്. അത് പൃഥ്വിരാജിൻ്റെ ഒരു സുഹൃത്തായിട്ട് ഞാൻ അതിൽ വേഷം ചെയ്തിരുന്നു. ഇന്ത്യൻ റുപ്പിക്ക് ശേഷം ചെയ്തൊരു വേഷമാണ് അത്. പിന്നെ അദ്ദേഹം ഇതുപോലെ ഈ ഒരു പടത്തിൻ്റെ ഒരു എഴുത്തിലേക്ക് തുടങ്ങിയപ്പോൾ പറഞ്ഞ് കുറച്ച് തമാശകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന, ക്യാമ്പസിൻ്റെ ചേർക്കാൻ പറ്റുന്ന ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഈ തമാശയിൽ റിസർച്ച് നടത്തുന്ന ഒരാളായതുകൊണ്ട് നല്ല അന്വേഷണത്തിന് ശേഷമാണ് രണ്ടുപേരെ തിരഞ്ഞെടുത്തത്. അതായത് നന്നായിട്ട് എഴുത്ത് അല്ലാണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരല്ല, നന്നായിട്ട് ഹ്യൂമർ എഴുതാൻ കഴിയുന്ന രണ്ടുപേരെ തമ്മിൽ യോജിപ്പിച്ചു എന്നുള്ളതാണ്. അന്ന് മുരളി ഗിന്നസ്, പിന്നെ അതുപോലെ തന്നെ ജയരാജ് സെഞ്ചുറി. മുരളി ബെഡായി ബംഗ്ലാവ് ഏഷ്യാനെറ്റിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ജയരാജും അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്നിട്ട് ഇതിൻ്റെ അത് തമാശകൾ എഴുതാൻ കൂടിച്ചേരുകയും പിന്നീട് അതൊരു തിരക്കഥ കഥാകൃത്തുകളായിട്ട് മാറുകയുണ്ടായി. അത് കാരണം മൊത്തം ഉടച്ചു വാർത്തു എന്നുള്ളതാണ്. സിനിമയുടെ ത്രെഡ് അങ്ങനെ നിലനിർത്തുകയും മൊത്തം ത്രൂ ഔട്ട് തമാശയിലേക്കാക്കി മാറ്റി. അപ്പോൾ ഒരു ത്രില്ലർ പ്ലസ് ഒരു കോമഡി, കോമഡി ത്രില്ലർ എന്ന് പറയാൻ പറ്റും. ഒരു സസ്പെൻസ് ഉണ്ട് ഇതിൻ്റെ അത്. ധർമ്മജൻ വീണ്ടും കോളേജിൽ കോളേജ് കുമാരനായിട്ട് എത്തുകയാണ്, എങ്ങനെയായിരുന്നു ആ കോമ്പിനേഷനൊക്കെ? ധർമ്മന് ഞാനൊക്കെ മിമിക്രി കോമ്പറ്റ് ചെയ്തിട്ടുള്ളതാണ് കോളേജിൽ വെച്ചിട്ട്. അവനിപ്പോഴും സ്റ്റുഡൻ്റായിട്ട് നടക്കുന്നത്. നമ്മളെ അധ്യാപകന് നമ്മുടെ കൊച്ചുങ്ങൾ സ്റ്റുഡൻസുമായി മാറി. പക്ഷേ അവൻ്റെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ 40-ാം വയസ്സിൽ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഈ